ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെയും ഹോളി ആഘോഷത്തിന്റെയും തിരക്കിലാണ് ഭാരതം. എങ്ങും നിറങ്ങളുടെ വൈവിധ്യങ്ങൾ മാത്രം. ഹോളി ആഘോഷം ഇത്തരത്തിൽ കെങ്കേമമാവുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവും പൊടിപൊടിക്കുകയാണ്. നിറത്തിന്റെ ഉത്സവത്തെ വരവേൽക്കുന്നതിന്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും തിരക്കിലാണ് നടിയും മധുരയിലെ NDA സ്ഥാനാർത്ഥിയുമായ ഹേമമാലിനി. ഹോളിയും തിരഞ്ഞെടുപ്പ് പ്രചാരണവും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നതാണ്. സ്നേഹത്തിന്റെയും സ്വീകാര്യതയുടെയും ആഘോഷം കൂടിയാണ് ഈ ഉത്സവമെന്ന് ഹേമമാലിനി പറയുന്നു. പ്രചാരണത്തിനൊപ്പം തന്നെ ഹോളിയും ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ BJP പ്രവർത്തകരും മുതിർന്ന നേതാക്കളും. ജനങ്ങൾ BJP ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 400 സീറ്റുകൾ പിടിച്ചെടുക്കും എന്നാണ് ഹേമമാലിനിയുടെ വാക്കുകൾ. മൂന്നാം തവണയും ജനങ്ങളെ സേവിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഹേമമാലിനി. BJP അധികാരത്തിൽ വരുന്നതോടെ ഇന്ത്യയുടെ ശോഭനമായ ഭാവി തെളിയുമെന്നും രാജ്യത്തുടനീളം മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നും ഹേമമാലിനി പ്രത്യാശിക്കുന്നു. നിരവധി ബോളിവുഡ് ചിത്രങ്ങളിൽ നായികയായി വിസ്മയിപ്പിച്ച താരമാണ് ഹേമമാലിനി. 1963 ചലച്ചിത്ര മേഖലയിലേക്ക് അരങ്ങേറിയ താരം 2020 പുറത്തിറങ്ങിയ ഷിംല മിർച്ചി എന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. ബോളിവുഡിലെ ആദ്യകാല നായികയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ഹേമമാലിനി അയോധ്യ രാമക്ഷേത്രത്തിലും സന്ദർശനം നടത്തിയിരുന്നു. ദർശനത്തിന് ശേഷം ക്ഷേത്രം കാരണം ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്നുവെന്നും ഹേമമാലിനി അഭിപ്രായപ്പെട്ടു. രാമക്ഷേത്രത്തിലെ ക്രമീകരണങ്ങളെല്ലാം മികച്ചതാണെന്നും നന്നായി ദർശനം നടത്താൻ സാധിച്ചു എന്നുമായിരുന്നു ഹേമമാലിനിയുടെ അഭിപ്രായം. ക്ഷേത്രം കാരണം നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുന്നുവെന്നും നാടിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെട്ടു എന്നും ഒപ്പം നാടിന്റെ പേരും പ്രശസ്തിയും വർദ്ധിച്ചു എന്നും ഹേമമാലിനി പറഞ്ഞിരുന്നു. രാമക്ഷേത്രത്തിന്റെ വരവ് അത് അഭിമാനമായി തന്നെയാണ് നടിയും നർത്തകിയുമായ ഹേമമാലിനിയും കാണുന്നത്. മധുര ശ്രീകൃഷ്ണന്റേതാണെന്നും അവിടെ മഹാക്ഷേത്രം നിർമ്മിക്കണമെന്നും MP ഹേമമാലിനി അഭിപ്രായപ്പെട്ടിരുന്നു. രാമക്ഷേത്ര ചടങ്ങിന് മുന്നോടിയായി രാമായണം എന്ന നൃത്തനാടകം അവതരിപ്പിക്കാനും അയോധ്യയിൽ ക്ഷണം ലഭിച്ചിരുന്നു ഹേമമാലിനിക്ക്. മധുരയും വൃന്ദാവനും ക്ഷേത്ര നഗരങ്ങളാണ്. ഇവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ കൃഷ്ണ ജന്മസ്ഥലം വർഷങ്ങൾക്ക് മുൻപ് നശിപ്പിക്കപ്പെട്ടു. അവിടെ ഒരു പള്ളി പണിയുകയും ചെയ്തു. അതുകൊണ്ടാണ് ആളുകൾക്ക് എതിർപ്പുള്ളത്. ഈ സ്ഥലം ശ്രീകൃഷ്ണന്റേത് ആയതിനാൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ഹേമമാലിനി അഭിപ്രായപ്പെട്ടിരുന്നു. ജന്മസ്ഥാൻ ശ്രീകൃഷ്ണന്റെ സ്ഥലമാണ്. അവിടെ മനോഹരമായ ഒരു ക്ഷേത്രം ഉണ്ടാകണം. രാമക്ഷേത്രത്തെ എതിർക്കാൻ പ്രതിപക്ഷം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്, അതിൽ അഭിമാനിക്കണം. പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നായിരുന്നു ഹേമമാലിനിയുടെ അഭിപ്രായം. അയോധ്യയിൽ പുതുതായി പണികഴിപ്പിച്ച ശ്രീരാമ ജന്മഭൂമി മന്ദിറിലെ ശ്രീരാമന്റെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് January 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് നടന്നത്. അന്ന് ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള നിരവധി താരങ്ങൾ പങ്കെടുത്തിരുന്നു. ബോളിവുഡ് താരം അമിതാഭ് ബച്ചനും അയോധ്യയിൽ എത്തിയിരുന്നു. അയോധ്യാ ക്ഷേത്രത്തിന് അടുത്ത് തന്നെ അദ്ദേഹം തന്റെ ഒരു സ്വന്തം വീടും കരസ്ഥമാക്കിയിട്ടുണ്ട്. 1963 ചലച്ചിത്ര മേഖലയിലേക്ക് അരങ്ങേറിയ താരം 2020 പുറത്തിറങ്ങിയ ഷിംല മിർച്ചി എന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.